மரிமாயம். சார், என்னோட രണ്ടു ദിവസത്തിനകം ഇവിടെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞായിരുന്നു. അതല്ല സാർ, എനിക്ക് സിസേറിയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. അങ്ങനെ തൊട്ടിട്ടെടുക്കല്ല, പ്രസേ. അത് ശ്യാമളയുടെ പ്രസവം സിസേറിയൻ കഴിഞ്ഞല്ലോ. അത് എന്റെ സിസേറിയൻ കഴിഞ്ഞിട്ടില്ല സാർ. അതൊന്നും എനിക്കറിഞ്ഞൂടാ. അതാണ്ട ഇതിലെ ഡേറ്റാസ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണേ. കഴിഞ്ഞ മാസം 21-ാം തീയതി ശ്യാമള ഇവിടെ അഡ്മിറ്റ് ചെയ്ത്, 22-ാം തീയതി സിസേറിയൻ കഴിഞ്ഞ് പോയി. ഓർത്ത് നോക്കിയാണ് വല്ല മറവിയും സംഭവിച്ചോ എന്ന് നോക്കിയാ. ഇല്ല സാറ്, എന്നെ കണ്ടറിഞ്ഞൂടെ എന്റെ സിസേറിയൻ കഴിഞ്ഞിട്ടില്ല. ആ, കഴിഞ്ഞ 21-ാം തീയതി ഞാൻ ചെക്കപ്പിന് വേണ്ടി വന്നായിരുന്നു ഇവിടെ. ചെക്കപ്പിന് വേണ്ടി ആരുടെ കൂടെ? അന്ന് പതിവില്ലാണ്ട് എന്റെ കെട്ടിയാനെ കൂടെ വന്ന. പുള്ളി നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടുവന്നത്. കെട്ടിന്റെ പേരെന്താ? സത്യശീലൻ. സംഭവം അത് തന്നെ. ശ്യാമളെ, ശ്യാമളക്ക് ഈ കാർഡ് പ്രകാരമുള്ള ആനുകൂല്യം ഇനി കിട്ടൂല കേട്ടാ. അയ്യോ, എന്താ ഇപ്പൊ പഞ്ചായത്തിൽ പറഞ്ഞായിരുന്നല്ലോ സിസേറിയന് 7,000 രൂപയും പ്രസവത്തിന് 4,000 രൂപയും കിട്ടുമെന്ന്. ആ, അതൊക്കെ കിട്ടും. അത് കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്ന ബാക്കിയുള്ള ആൾക്കാർ കിട്ടും. ഇതില് ഡേറ്റാസ് പ്രകാരം പറയുന്ന കാര്യങ്ങളിൽ 21-ാം തീയതി ശ്യാമള അഡ്മിറ്റ് ചെയ്ത്, 22-ാം തീയതി പ്രസവം കഴിഞ്ഞ് പോയിട്ട് 7,000 രൂപ ധനസഹായം വാങ്ങിച്ചോണ്ട് പോയി. ഭർത്താവിനോട് ചോദിച്ചാൽ മതി, അങ്ങനെ അറിയാമല്ലോ. നിങ്ങളിത് എന്ത് വർത്താനം സാറേ പറയണത്? എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പറഞ്ഞ് എനിക്ക് കിട്ടേണ്ട ആനുകൂല്യം തട്ടിയെടുത്തത് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാ? ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? ഇവിടെ പോലീസും കോടതിക്ക് ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലീസിലും കോടതിയിലും കൊണ്ടുപോയി പരാതി കൊടു. ആദ്യം കുടുങ്ങണത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുമായിരിക്കും. സാറേ, ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇവിടെ വരെ വന്നോന്നുണ്ടെങ്കിൽ എന്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എന്ത് ചെയ്യും? ഗവൺമെന്റ് ആശുപത്രി പോവാൻ അതിനും പൈസ വേണം. പാവപ്പെട്ടവർക്ക് പ്രസവിക്കാനാണ് ഗവൺമെന്റ് ആശുപത്രി. സഹോദരി, ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്ന് പ്രസവിച്ചാട്ടെ. ചെല്ല്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ ആനുകൂല്യം തട്ടിയെടുക്കാൻ കൂട്ടുന്ന നിങ്ങളുണ്ടല്ലോ, ഒരിക്കലും ഗുണം പിടിക്കൂല. നിങ്ങളുടെ തലയിലിട്ടി വീഴുള്ളൂ, നോക്കിക്കോ. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു കൊടുക്കുന്ന പിന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു ഹോട്ടലിൽ പണിയെടുക്കായിരുന്നു. അവിടെ മീൻ ലണ്ടനില് സിറ്റിയില് 10,000 രൂപയുടെ ബില്ലാണ്. അതിൽ 7,000 രൂപ എന്നോട് അടക്കണോ? അതെ, ഈ കഴിഞ്ഞ പ്രാവശ്യം വെറുതെ വെരലൊന്ന് ഉളിക്ക് വന്നോന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ. സത്യം, ഇതിന് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇവിടെ സമാധാനം പറഞ്ഞ്, സോറി സോറി. നിങ്ങൾ കേസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അതിനൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിട്ടാണ്. അതന്നെ, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണത്? അതാ ഞാൻ ആലോചിക്കണത്. മറിമായം.